വെള്ളം വന്നതാണ്. ഞങ്ങൾ മൂന്ന് മക്കളാ. പുസ്തകങ്ങൾ പോലും നനയാതെ സൂക്ഷിച്ച് എവിടെങ്കിലും വെച്ചിട്ട് പഠിക്കാൻ പറ്റാതെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് മാറി നിന്ന സമയം. ഇന്നത്തെ മഴയൊന്നുമില്ല, അന്നൊക്കെ എന്ന് പറഞ്ഞാൽ മഴക്കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ്, പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഒരു ഞങ്ങളുടെ അടുത്തുള്ള ഒരു മനുഷ്യൻ പെട്ടെന്നൊരു മഴ വന്നപ്പം റോഡിൽ കൂടെ വീടിന്റെ മുന്നിലുള്ള റോഡിൽ കൂടെ അദ്ദേഹം വന്ന് മഴ പെയ്തപ്പോ ഞങ്ങളുടെ വീട്ടിനകത്തോട്ട് ഓടിച്ചാടി കയറി. മഴ നനയാതിരിക്കാനല്ലേ നമ്മുടെ വീടുകളിൽ കയറുന്നത്. വന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്കാട്ടിൽ വലിയ മഴ, അകത്ത് വീഴ. പുള്ളി പറഞ്ഞു, മക്കളെ നിങ്ങൾ എങ്ങനെ ഇവിടെ ഇതിനകത്ത് എങ്ങനെ നിങ്ങൾ പഠിക്കുന്നേ? അദ്ദേഹം പഞ്ചായത്തിൽ ചെന്നിട്ട് പറഞ്ഞു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ആ മൂന്ന് കുട്ടികൾ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടികളാ, അവർക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു വീട് കൊടുത്താലേ പറ്റൂന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത തവണ പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു വീട് അനുവദിച്ചു. ആ വീട്ടില് വെച്ചാണ് ഞങ്ങൾ പഠിക്കുന്നത്. പ്ലസ് ടു ഒക്കെ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ പഞ്ചായത്തിൽ വീട് പണിയൊക്കെ കഴിഞ്ഞു. ഒരു മുറിയും ഒരു അടുക്കളയും മാത്രം, അവിടെ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. ഞങ്ങളെല്ലാവരും കിടക്കുന്ന ഒരു മുറിയിൽ, അതിനപ്പുറത്തേക്ക് ഒരു ചെറിയൊരു മുറിയിൽ കുക്ക് ചെയ്യും. ഞങ്ങൾ മൂന്ന് മക്കളാണ്. അച്ഛന്റെ ജോലി എന്ന് പറയുന്നത് ലോഡിങ് തൊഴിലാളിയാണ്. റബ്ബർ തടി മാത്രമേ ഉള്ളൂ, അത് സീസണലാണ്. മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പണിയൊന്നുമില്ല. നിനക്കറിയില്ല തടിപ്പണി അറിയാലോ. ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞങ്ങളുടെ ലക്ഷ്യത്തെ താർക്കാൻ ഇതൊന്നും പറ്റില്ല. അതാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ മുറിയുണ്ടോ? കറണ്ട് ഇല്ലായിരുന്നു. ഇത് ഒത്തിരി കാലം, 20 വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ജനറേഷനിലെ കാര്യമൊന്നുമല്ല. ഈ ജനറേഷൻ നിങ്ങൾക്കറിയാം, എനിക്കിപ്പോ 40 വയസ്സേ ഉള്ളൂ. ഈ 40 വയസ്സല്ല, 20 വർഷം മുമ്പത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറയുന്നത്. 15 വർഷത്തിന് മുമ്പുള്ള കാര്യം, ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ MSc പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്റെ വീട്ടിൽ കറണ്ട് കിട്ടുന്നത്. എന്റെ സ്കൂൾ പഠനത്തിന് ഡിഗ്രി വരെയുള്ള ഒരു സമയം പോലും എന്റെ വീട്ടിൽ വൈദ്യുതി വിളക്കിന്, അതായത് കറണ്ടിന് വിളക്ക് ബൾബിന് അടിയിലിരുന്ന് പഠിച്ചിട്ടില്ല. ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ MSc പഠിക്കുമ്പോഴാണ് വീട്ടിൽ കറണ്ട് കിട്ടുന്നത്. വെറും മെഴുകുതിരിയും മണ്ണെണ്ണ വിളക്കിനകത്ത് നിന്നാണ് പഠിക്കുന്നത്. MSc പഠിച്ചു, MPhil പഠിച്ചു. അത് കേരള യൂണിവേഴ്സിറ്റി എന്നാണ്, MPhil PhD കേരള യൂണിവേഴ്സിറ്റി എന്നാണ്. ISRO ഒരു 3 വർഷത്തെ എനിക്ക് പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. ആ പ്രൊജക്റ്റിൽ അവരുടെ പ്രൊജക്റ്റ് ഞാൻ ചെയ്തു കൊടുത്തു. അതിന്റെ ഒരു വർക്കാണ് എനിക്ക് യങ് സയന്റിസ്റ്റ് അവാർഡ് എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മുടെ മുമ്പിൽ ഈ നമ്മൾ ഈ പറയുന്ന പരിമിതികൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതൊന്നും ഒന്നുമല്ല. നമ്മൾ ഈ പറയുന്ന ചില പരിമിതികളെ മറവ് പിടിച്ചുകൊണ്ട് എനിക്കിതൊന്നും പറ്റുന്നില്ല. ഇപ്പൊ പപ്പ പറയും, മോളെ പോയിരുന്ന് പഠിക്ക്, ഓ എനിക്ക് എന്താ മാത്സ് പ്രയാസമാണ് അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. നമുക്ക് എന്തൊക്കെ പരിമിതികളാണ് നമ്മൾ അതിന് മറവാണ് പിടിക്കുന്നത് അല്ലേ? നമ്മുടെ ന്യൂനതകൾ എന്താണോ കണ്ടുപിടിക്കുക, അതല്ല. ഇപ്പം എനിക്ക് അഭിജിത്തിന് ഇഷ്ടപ്പെട്ട കാര്യം ഇത് തന്നെയാണ്. അഭിജിത്തിന്റെ നാക്കിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, എങ്കിലും അഭിജിത്ത് അതിനെ മറികടക്കാൻ വേണ്ടി അടുത്ത ഒരു സൊല്യൂഷൻ അവനുണ്ടാക്കി, ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞത്. മനസ്സിലായോ? അപ്പൊ മറ്റുള്ളവരുടെ ശ്രദ്ധ എങ്ങനെ പിടിച്ചു പറ്റാൻ പറ്റും? മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് എങ്ങനെ ഷൈൻ ചെയ്യാൻ പറ്റും?